ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോപ്പി വ്ളോഗ്സ്. ഞാൻ ശ്രീചന. അപ്പൊ ഇതാ നമ്മള് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചട്ടിയാണ് കേട്ടോ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ നിങ്ങളെ വീടുകളിലാണെങ്കിലും ഇപ്പൊ നമ്മള് എവിടെയെങ്കിലുമൊക്കെ ചാരിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള ടയറുകൾ. അപ്പൊ ഞാൻ അതേപോലത്തെ ടയറുകളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അപ്പൊ നോക്കൂ എന്ത് ഭംഗിയല്ലേ കാണാന്. അപ്പൊ ഇതേപോലത്തെ ചട്ടി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നേ ആരെങ്കിലും ഫസ്റ്റ് ടൈം എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നാലുള്ളൂ ഞാനിടുന്ന വീഡിയോന്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ തേടിയെത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ചട്ടി ഉണ്ടാക്കാൻ ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു ടയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പൊ ഇതാ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഫസ്റ്റ് ഒരു കവർ, ഇതൊരു സാധാ ഒരു കവറാണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലാണ് ഞാൻ ഈ ഒരു ടയർ വെച്ചത്. അപ്പൊ അതിലേക്ക് ഞാൻ അല്പം മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് വലിയ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണൊന്നല്ല കേട്ടോ. അപ്പൊ കല്ലും കട്ടയും എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു മണ്ണാണ് കേട്ടോ. അപ്പൊ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ടയറിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മണ്ണ് ഒന്ന് സെറ്റാക്കി വെച്ചു കൊടുക്കണം. അപ്പൊ നല്ലതുപോലെ ഒന്ന് എല്ലാ ഉള്ളിലേക്കൊക്കെ ഒന്നാക്കിയിട്ട് ഒന്ന് സെറ്റാക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെങ്കൊച്ച് എന്ത് ഈ കാണിക്കുന്നേന്ന്. പറഞ്ഞു തരാം കേട്ടോ എന്താ സംഭവം എന്ന്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് എല്ലാ ഭാഗം ഒന്ന് ഇപ്പൊ നമ്മള് കുഴപ്പമില്ലാതെ എല്ലാ ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ മണ്ണൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ടിതാ ഇതേപോലെ കുറച്ച് സിമെന്റും മണലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഒരു നമുക്ക് ആ ഒരു ഇതിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക ഇതിൽ എടുത്തത്. അപ്പോൾ ഇപ്പൊ ശരിക്കും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 2 കപ്പ് മണൽ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് സിമെന്റ് എടുക്കുക. അപ്പൊ നിങ്ങൾ റേഷ്യോ ഒക്കെ കണക്ക് വെച്ചെടുത്തോണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു സുമാറി എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതാ ഇത് നമ്മളിങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ലൂസാക്കി എടുക്കുക കേട്ടോ. ഒത്തിരി ഡ്രൈ ആവണ്ട, കുറച്ച് ലൂസായിട്ട് എടുക്കണം. കുറച്ച് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് ഇതൊന്ന് വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കണം. ഇപ്പൊ കണ്ടോ ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഇങ്ങനെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഭാഗം ആക്കിയെടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഇത് നമുക്ക് ഈ ഒരു ടയറിന്റെ ഈ മുകൾ വശത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പിന്നെയും രണ്ടാമതും ടെൻഷനും കൺഫ്യൂഷനും വന്നിട്ടുണ്ടാവും എന്ത് ഇത് കാണിക്കുന്നതെന്ന് അല്ലേ. അപ്പൊ ഇതാ വെയിറ്റ് ചെയ്യൂ. അപ്പൊ ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നമ്മൾ ഈ ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു സിമെന്റ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റാക്കണം. നമ്മൾ മണ്ണിട്ട് കൊടുത്തില്ലേ ആ ഒരു ഭാഗം മൊത്തം ഇതേപോലെ സിമെന്റ് കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഇതാ ഇതേപോലെ എല്ലാ ഭാഗത്തൊന്ന് സെറ്റാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ സിമെന്റ് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതേപോലെ ഒരു ടയർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾവശത്ത് നമുക്ക് വേറൊരു രീതി കേട്ടോ ഞാൻ പറഞ്ഞതിന്, ഉൾവശത്ത് നമുക്ക് ചെതല് പിടിക്കാത്ത എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതേപോലെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന മരക്കഷ്ണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ ചെതല് പിടിക്കാത്ത, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ വെച്ച് സെറ്റാക്കി 2 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ആ ഒരു മെത്തേഡും നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റൈലിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ സിമെന്റ് ഇട്ടു ഇങ്ങനെ ഇതിന്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം സെറ്റാക്കി എടുത്തിട്ട് ഇനി നമ്മൾ പിന്നെ ഇതിൽ കുറച്ച് വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടോ. ഇനി ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ ഇനി ഇതിന്റെ ഇതിൽ നമ്മളൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിനെ ഒരു സ്റ്റൂള് പോലെ ആക്കി മാറ്റാം. അപ്പൊ അങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് 4 കാല് വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ പോയി കേട്ടോ എൻ്റെ അടുത്തുനിന്ന്. പിന്നെ എൻ്റെ മൊബൈലിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ പോയി. അപ്പോൾ ഞാനത് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ 4 കുപ്പി എടുക്കുക. അപ്പോൾ ഒരേ ലെവലിലുള്ള 4 കുപ്പി എടുക്കുക. എന്നിട്ട് ആ കുപ്പീൻ്റെ മുകൾ വശം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ മണ്ണ് നിറയ്ക്കുക.
എന്നിട്ട് മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഈ നമ്മളിപ്പോൾ ഈ സിമെൻറ്റ് തേച്ചില്ലേ, ഇതിൻ്റെ ഈ നാല് വശത്തും നമ്മൾ ഓരോ കുപ്പി വെച്ചിങ്ങനെ കമത്തി കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഉണങ്ങുമ്പോൾ നമുക്കിങ്ങനെ കാല് പോലെ നിൽക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പം അതെങ്ങനെ ചെയ്തത് ഞാൻ കാണിക്കുക. അപ്പം ആ ഒരു ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട് പോയി. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞു തന്നത്. അപ്പം അത് ഞാൻ ഇതിപ്പോൾ ഉണങ്ങിയിട്ടുള്ളത് ഞാൻ കാണിക്കാം. ഇതാ ഇത് കണ്ടോ നിങ്ങൾ, ഇതേപോലെ കുപ്പി കണ്ടോ, ഇതിപ്പോൾ ആ ഒരു കുപ്പീൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഈ കമത്തി വെച്ച കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ കുപ്പി അതിൽ ഉറച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിതിങ്ങനെ മറിച്ചെടുക്കണം കണ്ടോ. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ, ഇപ്പം നല്ലൊരു ചട്ടി പോലായി. ഇനി ഇത് നല്ല പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ ഗാർഡനിലൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഇതിൽ ഏതൊരു ചെടി വെച്ചാലും നല്ല മനോഹരമായിരിക്കും. നമ്മൾ ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ചട്ടീനേക്കാളും എത്രയോ സുന്ദരമാണ് കേട്ടോ ഇത് കാണാൻ. ഇനി ഇതിൽ ഞാനൊരു പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു റെഡ് കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം എന്നോട് കഴിഞ്ഞ ഞാൻ ഒരുപാട് ചട്ടീൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ പലരും ചോദിക്കുന്നത് ഏത് പെയിൻ്റാണ് ചട്ടിക്ക് അടിക്കുന്നത്. അപ്പൊ ഞാനും അടിക്കുന്നത് ഇവിടെ വീട്ടിലുള്ള ഒരു ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പെയിന്റ് എടുത്തിട്ടാ കേട്ടോ. എനിക്കിപ്പോ ഈ ഒരു ചട്ടി ഉണ്ടാക്കാൻ 10 പൈസ ചെലവായിട്ടില്ല. കാരണം എല്ലാം ഇത് ഇവിടെ ഉള്ളതൊക്കെ വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ എടുത്തിട്ടൊക്കെ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പൊ നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കുമ്പോ നല്ലോണം 2 കോട്ട് അടിച്ചാലുള്ളൂ കേട്ടോ, ആ ഒരു കളറ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് 2 കോട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ വശത്തും ഇപ്പൊ ടയറിന്റെ കണ്ടില്ല, ഇങ്ങനെ ചെറിയ ചെറിയ വരകളും കുത്തൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ നമ്മൾ നല്ലോണം വൃത്തിയിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ എന്നാലുള്ളൂ നമുക്ക് ആ ഒരു ചട്ടീൻ്റെ ആ ഒരു ഭംഗി എടുത്തു കാണുള്ളൂ. ഇപ്പൊ ഞാനിത് ഇതിന്റെ എല്ലാ വശവും നല്ലോണം നല്ല ഭംഗിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ, പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ 2 കോട്ടാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക്, ഇപ്പൊ ഇത് ചട്ടി ഉണങ്ങി കഴിഞ്ഞു, അപ്പൊ അതിലേക്ക് ഞാൻ മണ്ണിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇനി ഒരു നല്ലൊരു അടിപൊളി ചെടി ഇതിൽ വെക്കാം കേട്ടോ. ഇപ്പോഴാണ് ഈ ഒരു ചെടി ഈ ഒരു ചട്ടീൻ്റെ ഭംഗി നമുക്കറിയുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു മണ്ണൊന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലിപ്പോൾ 10 മണിച്ചെടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാനും ഇതിൽ 10 മണിച്ചെടി അതേപോലെ ആന്തോറിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാനിതിൽ നടാൻ പോകുന്നത് നമ്മളെ കോളിയാസ് ഉണ്ടല്ലോ, അപ്പം ആ ഒരു ചെടിയാണ് കേട്ടോ നടുന്നത്. അപ്പൊ അതാ ഇതേപോലെ ഞാൻ കവറിൽ ഇങ്ങനെ കുറേ കുഞ്ഞി കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ചെടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഈ കോളിയാസിന്റെ ഒരു ഇലയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അതിൻ്റെ ആ ലീഫ് കാണാൻ. അപ്പൊ അത് 2 കളറിലും 3 കളറിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് നമ്മളിതിൽ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ചും കൂടി മണ്ണിട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. ചെടി ഒന്ന് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണമല്ലോ. അപ്പം എന്നിട്ട് നമുക്ക് ഈ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്റ്റോണുകളൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പം ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചെടീനെ 2 സ്റ്റെപ്പായിട്ടും വെക്കാം, ഇങ്ങനെ 1 സ്റ്റെപ്പായിട്ടും വെക്കാം കേട്ടോ. അപ്പം 2 രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല സൂപ്പറായിരിക്കും. അപ്പം ഞാനിത് അങ്ങനെ ഒരു വീടിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പൊ കണ്ടില്ല എന്ത് ഭംഗിയല്ലേ കാണാന്. അപ്പൊ അതാ ഞാൻ ബ്ലൂ കളർ പെയിന്റും അടിച്ചിട്ടുണ്ട്, അതേപോലെ റെഡ് കളർ പെയിന്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലൊക്കെ ഞാൻ പല ചെടികളും നട്ടിട്ടുണ്ട്, കോളിയാസും പിന്നെ അതാ 10 മണി പിന്നെ ആന്തോറിയും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പല മോഡലിലും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്കിങ്ങനെ 1 സ്റ്റെപ്പായിട്ട് വെച്ചാലും ഭംഗിയാണ്, 2 സ്റ്റെപ്പായിട്ട് വെച്ചാലും ഭംഗിയാണ്. ഇതേ കണ്ടോ ഇത് 3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ കാണാൻ. നമ്മളെ ഗാർഡൻ ഒന്ന് വന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പൊ അതേപോലെ പല കളറിലും നമുക്ക് പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ലേ ആന്തോറിയ. അപ്പൊ ഈ ആന്തോറിയ ഇങ്ങനെ വെക്കുമ്പോ ഇതിന്റെ ഈ ചുറ്റും ഇങ്ങനെ വൈറ്റ് കളർ സ്റ്റോണും കൂടിയും വെക്കണം, അപ്പോഴാണ് ഇതിന്റെ ആ ഒരു ഭംഗി എടുത്ത് കാണുള്ളൂ. അപ്പൊ എനിക്ക് ആ ഒരു സ്റ്റോണ് കിട്ടിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതിൽ വെക്കാനുള്ള ആ സ്റ്റോണ്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പൊ അതിലിപ്പോ 2 ഫ്ലവറൊക്കെ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ കാണുമ്പോ നല്ലൊരു സ്റ്റൈലായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എല്ലാരും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. അപ്പൊ നിങ്ങളെ മറക്കണ്ട കേട്ടോ, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നൊരു ലൈക്ക് ഒക്കെ അടിക്കുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.